അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടുള്ള വീഡിയോ കാണുന്നത് നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അടുത്തൊരു ബില്ലൈക്കൺ ഉണ്ടാകുന്നത് എന്നെബിൾ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോകാം. കറിവേപ്പില വേണം, ഉപ്പ് വേണം, മല്ലിപ്പൊടി, കുറച്ച് മീറ്റ് മസാല, പിന്നെ ഉള്ളത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉള്ളത് സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനു വേണ്ടി ഞാൻ കൂടുതലായിട്ടും കുരുമുളകാണ് ഇതിന് ഞാൻ ഇടുന്നത്. നമ്മൾ എടുത്ത് വെച്ച ഐറ്റംസ് എല്ലാം ഈ ജോ ജാറിനകത്തേക്കിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലിട്ട് അരച്ചെടുക്കുക. ആ കൂട്ടത്തിൽ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇടാൻ മറക്കരുത് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ആ അരപ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ലിവറിലേക്ക് പുരട്ടി വെക്കുക. കുറച്ചൊരു 15 മിനിറ്റെങ്കിലും പുരട്ടി വെക്കുക. അപ്പോൾ ഞാൻ 20 മിനിറ്റ് ആ ലിവറിൽ നല്ല മസാലയൊക്കെ പുരട്ടി 20 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു പാനെടുത്ത് കടുക് പൊട്ടിക്കുക, അതിലേക്ക് കറിവേപ്പില, പിന്നെ സവാള അരിഞ്ഞ് വെച്ചൊക്കെ ചേർക്കുക. എന്നിട്ട് സവാള ഒന്ന് വഴറ്റാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടി ഉപ്പിടുക. കാരണം ഉപ്പിടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കും, കാരണം നമ്മൾ അരപ്പിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കൂടിപ്പോകരുത്. അപ്പോൾ സ്വഭാവം നന്നായിട്ട് വഴുതി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ലിവറും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മൂടി വെക്കുക. അപ്പോൾ ലിവർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ അതിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെന്ത് വന്നതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുക. അപ്പോൾ ഫൈനലി നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ലിവർ ഫ്രൈ ഉണ്ടാക്കുന്നത്, അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമ്മൾ തേങ്ങാപ്പാൽ കുറച്ച്